ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ജി കെ ചോദ്യങ്ങളാണ് അതിലെ ആദ്യത്തെ ടോപ്പിക്കാണ് സഞ്ചാരികളും രാജാക്കന്മാരും ആദ്യം റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം സഞ്ചാരികളും രാജാക്കന്മാരും ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീക്ക് അംബാസിഡർ ആരാണ് മെഗസ്തനീസ് ആണ് മെഗസ്തനീസ് ആണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെത്തിയ ഗ്രീസ് അംബാസിഡർ ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് മെഗസ്തനീസ് ആണ് മെഗസ്തനീസ് ആണ് ഇൻഡിക്ക എന്ന കൃതിയുടെ കർത്താവ് ഏ ഡി നാനൂറ്റി അഞ്ച് മുതൽ നാനൂറ്റി പതിനൊന്ന് കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ ഏ ഡി നാനൂറ്റി അഞ്ച് നാലാ നാനൂറ്റി പതിനൊന്ന് കാലത്ത് ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ എന്ന് ശ്രദ്ധിക്കുമല്ലോ ഫാഹിയാന്റെ സന്ദർശന കാലത്ത് ഇന്ത്യയിലെ പ്രബല ചക്രവർത്തി ആരായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു ഫാഹിയാന്റെ സന്ദർശന കാലത്ത് ഇന്ത്യയിലെ പ്രബല ചക്രവർത്തി ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ് ഹർഷവർദ്ധനന്റെ കാലത്ത് ഇന്ത്യയിലെത്തിയ ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ് കൃഷ്ണദേവരായരുടെ സദസ്സിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് ഡൊമിനിങ്കോ പയസ് ഡൊമിനിങ്കോ പയസ് ആണ് കൃഷ്ണദേവരായരുടെ സദസ്സിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരി നമുക്കിനി അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കിലുള്ള ചോദ്യങ്ങൾ കൂടി നോക്കാം ഈ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരാണ് ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിതയാണ് ആനി മസ്ക്രീൻ ആയിരുന്നു ആനി മസ്ക്രീൻ ആയിരുന്നു ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്ത വനിത ബൽവന്തറായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിൻ്റെ അധ്യക്ഷനാണ് ജില്ലാ കളക്ടർ ബൽവന്തറായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടറാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദനാണ് നിർവാചൻ സദനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ലോകത്താദ്യമായി ബാലറ്റിൽ നോട്ട ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയ അമേരിക്കൻ സംസ്ഥാനമാണ് നൊവാഡ ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിൽ നോട്ട ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തിയ അമേരിക്കൻ സംസ്ഥാനമാണ് നൊവാഡ പ്രത്യേകം ശ്രദ്ധിക്കുക പി എസ് സി പരീക്ഷ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പാർലമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവ് അറിയപ്പെടുന്നത് ഓർഡിനൻസ് എന്ന പേരിലാണ് പാർലിമെൻറ്റ് സമ്മേളിക്കാത്തപ്പോൾ പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് ഓർഡിനൻസ് എന്ന പേരിലാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ആരാണ് ഗവർണറാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണറാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത് കൺകറൻ ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറൻ ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം വരുന്നത് ഇന്ത്യയിൽ എത്ര വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് അഞ്ചു വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത് നിയമസഭ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് നിയമസഭാ സ്പീക്കർ രാജി സമർപ്പിക്കേണ്ടത് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർക്കാണെന്ന് ശ്രദ്ധിക്കുമല്ലോ നമുക്കിനി അടുത്ത ജി കെ ചോദ്യങ്ങൾ നോക്കാം അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അലഹാബാദ് മുതൽ ഹാൽഡിയ വരെയുള്ള ദേശീയ ജലപാത ഒന്ന് ഗംഗാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കേരളത്തിൽ നടന്ന ഒരു പ്രധാന പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവകാരിയാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദനാണ് മലബാറിലെ നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവകാരി കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീത ബിന്ദു കാഴ്ച ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗമാണ് പീത ബിന്ദു ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് എന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുകുടി തുറമുഖം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുകുടി തുറമുഖം ഏതൊക്കെ നദികളായാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത് ഗോദാവരിയും കൃഷ്ണനദിയുമാണ് ഏതൊക്കെ നദികളെയാണ് പാട്ടി സീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത് എന്നത് ഗോദാവരിയും കൃഷ്ണാനദിയുമാണ് ഇവ രണ്ടും ബന്ധിപ്പിക്കുന്നത് കുറുവദ്വീപ് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നമുക്കെല്ലാവർക്കും അറിയാം വയനാട് ജില്ലയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് പയർ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം പയർ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം റൈസോബിയമാണ് പയർച്ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേര് റൈസോബിയം എന്നാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് തൈമോസിൻ തൈമോസിൻ എന്ന ഹോർമോണാണ് യുവത്ത ഹോർമോണായി അറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ നമുക്കിനി അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സവിശേഷതകളുടെ ഇന്ത്യ പി എസ് സി സ്ഥിരമായി ചോദിച്ചു ഇനി ചോദിക്കാൻ സാധ്യതയുമായുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത് വളരെ ശ്രദ്ധയോടെ മുഴുവനായി ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രത്യേകതകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് നരവംശത്തിൻ്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യവും ഇന്ത്യ തന്നെയാണ് നരവംശത്തിൻ്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് ഒളിമ്പിക്സിൽ ഹോക്കി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഇന്ത്യയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ അതായത് ഒളിമ്പിക് ഹോക്കിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ വാരിക്കൂട്ടിയ രാജ്യമാണ് ഇന്ത്യ വജ്രഖനനം നടത്തുകയും അതിനെ പരുവപ്പെടുത്തുകയും ചെയ്ത ആദ്യ രാജ്യവും ഇന്ത്യയാണ് വജ്രഖനനം നടത്തുകയും അതിനെ പരുവപ്പെടുത്തുകയും ചെയ്ത ഏറ്റവും ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്രശാഖയാണ് ഇന്ത്യയിലെ ആയുർവേദം പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര ശാഖയാണ് ഇന്ത്യയിലെ ആയുർവേദം സാർക്ക് എന്ന സംഘടനയിലെ അംഗങ്ങളിൽ ഏറ്റവും വിസ്തീർണവും ജനസംഖ്യയും കൂടിയത് ഇന്ത്യക്കാണ് സാർക്ക് എന്ന സംഘടനയിലെ അംഗരാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണവും ജനസംഖ്യയും കൂടിയ രാജ്യം ഇന്ത്യയാണ് സുപ്രീം കോടതിയിൽ ഒരു വനിതാ ജഡ്ജിയായ ആദ്യ രാജ്യം ഇന്ത്യയാണ് സുപ്രീം കോടതിയിൽ ഒരു വനിതാ ജഡ്ജിയായ ആദ്യ രാജ്യമാണ് ഇന്ത്യ ശ്രദ്ധിക്കാം നമുക്ക് ഇന്ത്യയുടെ സവിശേഷതകളാണ് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ നരവംശത്തിലെ നരവംശത്തിന്റെ മ്യൂസിയം എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യയാണ് ഒളിമ്പിക്സ് ഹോക്കി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം ഇന്ത്യയാണ് വജ്രകരണം നടത്തുകയും അതിനെ പരുവപ്പെടുത്തുകയും ചെയ്ത ആദ്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ വൈദ്യശാസ്ത്ര ശാഖയാണ് ആയുർവേദം നമുക്ക് ഞാൻ അടുത്തത് നോക്കാം ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് പ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയ ആദ്യത്തെ രാഷ്ട്രമാണ് ഇന്ത്യ ആർട്ടിക്കിൾ നാൽപ്പത്തി പ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രമാണ് ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യത്തിൽ വിജയിച്ച പ്രഥമ രാജ്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യത്തിൽ വിജയിച്ച രാജ്യമാണ് ഇന്ത്യ മാനവ ചരിത്രത്തിൽ വിഭജനത്തിൻ്റെ ഫലമായുള്ള ഏറ്റവും വലിയ പലായനത്തിന് സാക്ഷ്യം വഹിച്ച രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി േഴിൽ മാനവ ചരിത്രത്തിൻ്റെ വിഭജനത്തിൻ്റെ ഫലമായുള്ള ഏറ്റവും വലിയ പലായത്തിന് സാക്ഷ്യം വഹിച്ച രാജ്യമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രഥമ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യയാണ് പ്രഥമ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യവും ഇന്ത്യ തന്നെയാണ് ശ്രദ്ധിക്കുക ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴ് പ്രകാരം പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയുടെ ഭാഗമാക്കിയ ഏറ്റവും ആദ്യത്തെ രാഷ്ട്രമാണ് ഇന്ത്യ ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വാ ദൗത്യത്തിൽ വിജയിച്ച പ്രഥമ രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ മാനവ ചരിത്രത്തിന്റെ വിഭജനത്തിന്റെ ഫലമായുള്ള ഏറ്റവും വലിയ പലായനത്തിന് സാക്ഷ്യം വഹിച്ച രാജ്യം ഇന്ത്യയാണ് പ്രഥമ കബഡി ലോകകപ്പ് സ്വന്തമാക്കിയ രാജ്യവും ഇന്ത്യ തന്നെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മൾ നൽകുന്നുണ്ട് എല്ലാ ദിവസവും രണ്ട് വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് എല്ലാ ദിവസവും രാവിലെ ആറ് മണിക്കും വൈകിട്ട് എട്ട് മണിക്കുമാണ് ഇപ്പോൾ എൽ ഡി സി എൽ ജി എസ് സ്പെഷ്യൽ ക്ലാസുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ വൺസ് അഗെയിൻ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ